നല്ല രുചികരമായ ഭക്ഷണം അത് ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കായാലും മലയാളിക്കെന്നും പ്രിയപ്പെട്ടതാണ് ആ മണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആനന്ദ നിർവൃതി അടയും പക്ഷേ നിർഭാഗ്യവശാൽ ഇംഗ്ലീഷുകാർക്ക് ഈ ഒരു മണം അത്ര ഇഷ്ടമല്ല അവർ കാര്യം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളടുത്ത് വരുമ്പോൾ ഓ നിങ്ങൾ നല്ല സ്മെല്ല് സ്മെല്ലാം ഇഷ്ടപ്പെട്ടു നല്ല സ്മെല്ലാണ് നല്ല ഖരയുടെ സ്മെല്ല് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളോർക്കൊരു പക്ഷെ നമ്മളെ സന്തോഷങ്ങൾ പറയുമായിരിക്കുമെന്ന് പക്ഷേ അത് ശരിക്കും ആക്കുന്നതാണെന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലാവുന്നത് അതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ആളുകൾ വീട് മേടിച്ചാൽ അവിടം തന്നെ ഗ്യാരേജ് കൺവേർട്ട് ചെയ്ത് അവർ കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്ന് കുക്ക് ചെയ്യുക ഷെഡ്യൂൾ കുക്ക് ചെയ്യുക അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ മലയാളികൾക്ക് മൂന്ന് കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അടുപ്പുണ്ടാക്കി നമ്മൾ കുക്ക് ചെയ്യും പക്ഷേ ഈ രാജ്യത്ത് വരുമ്പോൾ ചില നിയമങ്ങളും ഉണ്ട് ചുമ്മാ അവർ പുറത്തൊരു അടുപ്പ് കൂട്ടി ഷെഡിൽ ഒരു കുക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ഗ്യാരേജിൽ കുക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് സാധാരണ രീതിയിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് പലയിടം അങ്ങനെ കേൾക്കുന്നുമുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ ആധികാരികമായി അങ്ങനെ ചെയ്യുന്നതിന് ഒരു ഗ്യാരേജ് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിപ്പോൾ കുക്കിങ്ങിനായിക്കോട്ടെ അല്ലെങ്കിൽ റൂമിനായി ഒരു ബെഡ്റൂമിനായിക്കോട്ടെ ഏതൊരു കാര്യത്തിനാണെങ്കിലും അവർ കൺവേർട്ട് ചെയ്യുമ്പോൾ പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഇവിടുത്തെ ആർക്കിടെക്റ്റർ മേഖലയിൽ വർഷങ്ങളിലെ പരിചയമുള്ള മിസ്റ്റർ റോബി മേക്കർ അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ വിശദമായി നമ്മൾ സംസാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള ഇവിടെ യു കെയിലുള്ള മലയാളികൾ പൊതുവെ കണ്ടുവരുന്ന പ്രവണതയാണ് ഗ്യാരേജിൽ അല്ലെങ്കിൽ ഷെഡിലൊക്കെ കുക്ക് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ മീൻകറിയുടെ കറികളിലൊക്കെ സ്മെല്ല് മാറാനായിട്ട് അതുമാത്രമേ വീടിനും സ്മെല്ല് വരത്തില്ല അപ്പം അങ്ങനെ കുക്കിങ് ഗ്യാരേജിലേക്ക് മാറ്റുന്നത് ലീഗലാണോ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് രാജൻ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നമുക്ക് സാധാരണ രീതിയിൽ വളരെ നിർദ്ദോഷം എന്ന് തോന്നുന്നതും നമ്മളെല്ലാം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഗ്യാരേജിലേക്ക് അല്ലെങ്കിൽ ഷെഡിലേക്ക് മാറി നമ്മൾ കുക്ക് ചെയ്യുക ചെയ്യുന്നുള്ളത് അതിന് കാരണം എന്താ നമുക്ക് സാധാരണ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എൽ പി ജി ഗ്യാസ് നമുക്ക് പോയി വാങ്ങിക്കാവുന്നതാണ് ഗ്യാസ് നമ്മൾ പൈസ പത്തോ പൗണ്ട് പതിനഞ്ചോ പൗണ്ട് കൊടുത്തിട്ട് നമുക്കത് കിട്ടും നമ്മുടെ തന്നെ ഗ്യാരേജാണ് നമുക്കവിടെ കൊണ്ട് കുക്ക് ചെയ്യാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഒത്തിരി അപകടകരമാണ് എന്നുള്ളത് മാത്രമല്ല അത് ലീഗലുമാണ് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ എൽ പി ജി ഗ്യാസ് നമുക്ക് തരുന്നത് തന്നെ നമ്മുടെ കിച്ചണിൽ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ അത് നമുക്കൊരു ബാർബിക്കി പോലെ ടെമ്പററി നമ്മുടെ ഒരു ലഷറിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്യാരേജിൽ അല്ല നമ്മുടെ ഗാർഡനിലോ പുറത്ത് എവിടെയെങ്കിലും നമുക്ക് കുക്ക് ചെയ്യാനും ഫാമിലിയോടൊപ്പം നമുക്കൊന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഹീറ്റിങ് നമുക്ക് പെട്ടെന്ന് ഒരു ഹീറ്റിങ്ങിൻ്റെ ഫെസിലിറ്റി വേണം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ എൽ പി ജി ഗ്യാസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതാണെങ്കിൽ തന്നെയും അത് സ്റ്റോർ ചെയ്യുന്നതിനുമെല്ലാമുള്ള കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് നമ്മൾ കീപ്പ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇതെല്ലാം മറികടന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഷെഡ് ഗ്യാരേജ് എന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോയി ഇത് സെറ്റ് ചെയ്ത് കുക്കിങ് ചെയ്യുകയും അവിടെ ഒത്തിരി അത് അങ്ങനെ ചെയ്യുന്നത് മൂലം ശരിക്കും അവിടെ ഒത്തിരി അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഏറെയാണ് നമ്മുടെ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് അത് നമ്മുടെ വീടുകളിലുള്ള കുക്കിങ്ങിനെയൊക്കെ കൂടുതൽ നമ്മളത് കൊമേഴ്സ്യലായിട്ട് പോലും മലയാളികൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവർ ഈ കാറ്ററിങ് പോലുള്ള സംഗതികളൊക്കെ കുറേ എൽ പി ജി ഗ്യാസുകളും എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു വെൻറ്റിലേഷനും അതിൻ്റെ പ്രിക്കോഷൻസ് ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ ഷെഡുകളിലെല്ലാം വലിയ മാസീവായിട്ട് കുക്കിങ് ചെയ്യുന്നൊക്കെ കണ്ടുവരുന്നുണ്ട് ഇതുവരെയും അങ്ങനെ വലിയ അപകടങ്ങളൊന്നും നടന്ന് നമ്മൾ കണ്ടിട്ടില്ല അത് വലിയ കാര്യം വരാതിരിക്കട്ടെ പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഭാവിയിൽ അത് നല്ലതാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എനിക്കെൻ്റെ ഗ്യാരേജ് കൺവേർട്ട് ചെയ്ത് കിച്ചൺ ആക്കണം അങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കൺവേർട്ട് ചെയ്തൊരു ഗ്യാരേജ് ആക്കി മാറ്റ അല്ല ഒരു 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 കിച്ചൺ പോലുള്ള ഒരു കിച്ചൺ ഫെസിലിറ്റി ആക്കി മാറ്റുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ അതിന് കുറച്ച് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമുക്ക് ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ ഒരു വീട് ഉണ്ടാക്കുമ്പോഴും അത് കഴിഞ്ഞ് നമ്മുടെ വീട് എക്സ്റ്റൻഡ് എല്ലാം കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറയാ നമ്മൾ ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട് എക്സ്റ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാനിങ് പെർമിഷൻ വേണമെന്ന് നമ്മളൊരു സാറിന് കേട്ടിട്ടുണ്ട് അപ്പോൾ പ്ലാനിങ് പെർമിഷൻ എന്താ അതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല സാധാരണ പ്ലാനിങ് പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ വീട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ നെയ്ബേഴ്സിന് അല്ലെങ്കിൽ ആ സ്ട്രീറ്റിന് അല്ലെങ്കിൽ ആ പ്രദേശത്തിന് ഏത് രീതിയിലാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാനിങ് പെർമിഷൻ ഉണ്ടാക്കുന്നത് നമ്മളങ്ങനെ ഒരു സംഗതി പണിതുകൊണ്ട് പണിയുന്നത് മുഖാന്തരം നമ്മുടെ നെയ്ബേഴ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല അവരുടെ ലൈറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അവർക്ക് അവരുടെ പുറത്തോട്ടുള്ള കാഴ്ചകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു സ്ട്രീറ്റിൽ പണ്ട് നമുക്ക് ആ സ്ട്രീറ്റിന് ഒരു 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 ക്യാരക്ടർ ഇവിടെയുണ്ട് ആ ക്യാരക്ടറിന് വിപരീതമായിട്ടുള്ള മറ്റെന്തെങ്കിലും കൊണ്ടേ അവിടെ പണിയാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ സംഗതികൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാനിംഗ് പെർമിഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റെഗുലേഷനാണ് ബിൽഡിംഗ് റെഗുലേഷൻ എന്ന് പറയുന്നത് ബിൽഡിംഗ് കൺട്രോൾ എന്ന് പറയും ഇവിടെ അത് ബിൽഡിംഗ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബിൽഡിങ്ങിൽ അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ അതിലുള്ള ഒക്യുപ്പൻസിൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ഒരു വീട്ടിൽ അതിൽ താമസിക്കുന്ന ആൾക്കാർ സേഫായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നോക്കുന്ന ഒരു റെഗുലേഷനാണ് ബിൽഡിംഗ് കൺട്രോൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം അപ്പോൾ ഗ്യാരേജ് കൺവേർട്ട് ചെയ്ത് നമ്മൾ നമ്മളൊരു ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലിൽ നമ്മളതിനെ ബിൽഡിംഗ് റെഗുലേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് അതിനകത്ത് അവർ നിഷ്കർഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മളവിടെ നടത്തി അതിനകത്ത് ഉദാഹരണത്തിന് ഒരു ഗ്യാരേജ് കൺവേർട്ട് ചെയ്തൊരു ഹാബിറ്റബിൾ റൂം ആക്കി മാറ്റുമ്പോൾ അതിനകത്ത് പ്രോപ്പർലി അത് ഒന്ന് ഇൻസുലേറ്റ് ചെയ്തിരിക്കണം ഗ്യാരേജ് ഒട്ടും ഇൻസുലേറ്റഡ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇൻസുലേറ്റ് ചെയ്യായിട്ടില്ല രണ്ടാമതത് കിച്ചണായിട്ടാണ് മാറ്റുന്നതെങ്കിൽ അതിനകത്ത് ഈ ഫയർ ഹസാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ റെഗുലേഷൻസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ കാർബൺ മോണോക്സൈഡ് ഡിറ്റക്ടർ ഉണ്ടായിരിക്കണം ഹീറ്റ് ഡിറ്റക്ടർ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്മോക്ക് അലാംസ് ഉണ്ടായിരിക്കണം പിന്നെ ഫയർ ബോർഡ്സുകൾ ഉണ്ടായിരിക്കണം അതിനകത്ത് ഹീ തീ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പടർന്ന് പന്തലിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകാൻ പാടില്ല പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം ഒരു ഗ്യാസ് ലീക്കായി എന്നിരിക്കട്ടെ അത് അടച്ച് ഉറപ്പുള്ള ഒരു സ്ഥലത്താണ് എങ്കിൽ അവിടെ അപകടമുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ടൊരു പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം എൽ പി ജി ഗ്യാസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ടും യഥാർത്ഥത്തിൽ എൽ പി ജി ഗ്യാസ് നമ്മുടെ ഈ ഈ കുക്കിങ്ങിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല നമ്മുടെ സ്ഥിരമായിട്ടും കുക്ക് ചെയ്യുന്നതിനുള്ള ഒരു സ്ഥലം സംഗതിയല്ല അത് ബാർബിക്യൂ പോലെയുള്ള ഒരു ഒരു ലഷർ സ്ഥലത്ത് നമുക്ക് കുക്ക് ചെയ്യുന്നതിന് ഒരു ഒരു ടെമ്പററി ഐറ്റത്തിന് വേണ്ടി തരുന്ന ഒരു സാധനം മാത്രമാണത് അപ്പം നമ്മൾക്ക് യഥാർത്ഥത്തിൽ കുക്ക് ചെയ്യണം എന്ന് ഉള്ള സ്ഥിരമായിട്ട് നമ്മളെ വീടുകളിൽ നമ്മൾ കുക്ക് ചെയ്യണം നമുക്കൊരു സെക്കൻഡ് കിച്ചൺ ഉണ്ടാക്കണമെങ്കിൽ അത് സാധാരണ നമ്മുടെ കിച്ചൺ എങ്ങനെയാണോ അതുപോലെ ഒരു ഫെസിലിറ്റി ആയിരിക്കണം അത് ഒരു ടെമ്പററി കിച്ചൺ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് വെക്കണം അത് തീർച്ചയായും അടുത്ത് വെച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും അങ്ങനെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് നമുക്ക് ജോലിക്ക് പോകുക പ്രശ്നം ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് ആൾക്കാർ പുറത്തേക്ക് പോകുന്നത് അപ്പം ഞാനതിൻ്റെ ഗാർഡനിൽ ഒരു സാധാരണ ഗ്യാസ് സ്റ്റോവ് വെച്ചാൽ ഒരു നമുക്ക് കൺവേർട്ടർബിൾ ചെറിയ ചെറിയ അടുപ്പുകളൊക്കെ കിട്ടും ഓപ്പൺ കുഴപ്പം ഗ്യാരേജിൽ നമുക്ക് സമ്മറില് സമ്മറിലാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് ഗാർഡനില് അതെ ഗാർഡനില് നമുക്ക് സമ്മറിൽ നമുക്ക് അവിടെ പോയി ഓപ്പൺ സ്പേസിൽ നമ്മൾ അവിടെ പോയി ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെ അപകട സാധ്യത ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാസ് മേടിച്ച് നമുക്ക് അവിടെ കൊണ്ടുപോയി അവിടെ ബാർബിക്കുണ്ടാക്കാം മീൻ കറി വെച്ചു ഇറച്ചിക്കറി വെച്ചു ഒന്ന് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നിങ്ങളൊരു ഗ്യാരേജിൽ ഒരു ഷെഡിൽ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ കുക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുകയാണ് നമ്മൾ ഈ ഈ സിലിണ്ടറുകളും മറ്റ് സംഗതികളും എല്ലാം അവിടെ സ്റ്റോർ ചെയ്ത് നമ്മളവിടെ ചെയ്യുമ്പോൾ അവിടെയാണ് അപകട സാധ്യത ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലുള്ള അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനുമായിട്ടുള്ള റെഗുലേഷൻസ് മീറ്റ് ചെയ്തിട്ട് ചെയ്തിരിക്കണം ആ എല്ലാ ഫെസിലിറ്റീസ് നമ്മുടെ ഉണ്ട് എന്ന് നമ്മൾ മേശൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്